ഹലോ ഫ്രണ്ട്സ്, പി എസ് സി ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള ശബ്ദ വിഭാഗത്തിലെ ക്രിയകളെക്കുറിച്ചാണ്. ക്രിയ എന്താണ്? ക്രിയ പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദത്തെയാണ് ക്രിയ എന്ന് പറയുന്നത്. പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദത്തെയാണ് ക്രിയ എന്ന് പറയുന്നത്. ക്രിയകൾ വിവിധ തരത്തിലുണ്ട്. അതിൽ ഒരു ക്രിയയാണ് സകർമ്മക ക്രിയ. സകർമ്മക ക്രിയ എന്താണ്? സകർമ്മക ക്രിയ ഒരു വാക്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുവാൻ കർമ്മത്തിൻ്റെ ആവശ്യമുള്ള ക്രിയകളെ സകർമ്മക ക്രിയകൾ എന്ന് പറയുന്നു. ഉദാഹരണം നോക്കൂ. എൻ്റെ പേര് നേതാം. രാമൻ പശുവിനെ അടിച്ചു. രാമൻ പശുവിനെ അടിച്ചു എന്നതിൽ രാമനാണ് കർത്താവ്. അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളാണ് കർത്താവ്. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് അടിച്ചു എന്നത്. അതായത് ക്രിയ. ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണോ അയാളാണ് കർമ്മം. ഒന്നുകൂടി പറയാം. പ്രവൃത്തി ചെയ്യുന്ന ആൾ കർത്താവ്. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ. ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണോ അയാളാണ് കർമ്മം എന്നത്. ഈ വാക്യം സകർമ്മക ക്രിയയാണോ എന്ന് നോക്കാൻ ക്രിയയോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നുണ്ട് എങ്കിൽ അവ സകർമ്മക ക്രിയയാണ്. ഇവിടെ അടിച്ചു എന്ന ക്രിയയോട് ആരെ അടിച്ചു എന്ന് ചോദിക്കുമ്പോൾ പശുവിനെ അടിച്ചു എന്ന ഉത്തരം ലഭിക്കുന്നുണ്ട്. എന്തിനെ അടിച്ചു എന്ന് ചോദിക്കുമ്പോൾ പശുവിനെ അടിച്ചു എന്ന ഉത്തരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവ സകർമ്മക ക്രിയയാണ്. അടുത്തൊരു ഉദാഹരണം എഴുതാം. അമ്മ കുട്ടിയെ എടുത്തു. അമ്മ കുട്ടിയെ എടുത്തു. എടുത്തു എന്ന ക്രിയയോട് ആരെ എടുത്തു? കുട്ടിയെ എടുത്തു. എന്തിനെ എടുത്തു? കുട്ടിയെ എടുത്തു എന്ന ഉത്തരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവ സകർമ്മക ക്രിയയാണ്. ഇവിടെ നോക്കൂ. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന രണ്ട് ചോദ്യവാക്കുകളുണ്ട്. ഈ രണ്ട് ചോദ്യവാക്കുകൾക്കും ഉത്തരം ലഭിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിച്ചാലും അവ സകർമ്മക ക്രിയകളാണ്. അങ്ങനെ ഒരു വാക്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുവാൻ കർമ്മത്തിൻ്റെ സഹായം ആവശ്യമുള്ള ക്രിയകളെ സകർമ്മക ക്രിയകൾ എന്ന് പറയുന്നു. അടുത്ത ക്രിയയാണ് അകർമ്മക ക്രിയ. എന്താണ് അകർമ്മക ക്രിയ? ഒരു വാക്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുവാൻ കർമ്മത്തിൻ്റെ സഹായം ആവശ്യമില്ലാത്ത ക്രിയകളെയാണ് അകർമ്മക ക്രിയകൾ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. ടീച്ചർ വന്നു. ഇവിടെ ടീച്ചർ വന്നു എന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള വാക്കാണ്. ഇവിടെ കർമ്മം ഇല്ല. ഈ വാക്യം അകർമ്മക ക്രിയയാണോ എന്ന് നോക്കാൻ വന്നു എന്ന ക്രിയയോട് ആരെ വന്നു, എന്തിനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ ഇവ അകർമ്മക ക്രിയയാണ്. ആരെ വന്നു ഉത്തരം ലഭിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനെ വന്നു ഉത്തരം ലഭിക്കുന്നുണ്ടോ? ഇല്ല. ആരെ വന്നു അല്ലെങ്കിൽ എന്തിനു വന്നു എന്നതല്ല. ആരെ വന്നു, എന്തിനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ അവ അകർമ്മക ക്രിയയാണ്. അടുത്തൊരു ഉദാഹരണം. കുട്ടി കളിക്കുന്നു. കുട്ടി കളിക്കുന്നു. കളിക്കുന്നു എന്ന ക്രിയയോട് ആരെ കളിക്കുന്നു ഉത്തരം ലഭിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനെ കളിക്കുന്നു ഉത്തരം ലഭിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവ അകർമ്മക ക്രിയയാണ്. അങ്ങനെ
ഒരു വാക്യത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുവാൻ കർമ്മത്തിൻ്റെ സഹായം ആവശ്യമില്ലാത്ത ക്രിയകളെയാണ് എന്ത് പറയുന്നത്? അകർമ്മക ക്രിയകൾ എന്ന് പറയുന്നത്. അടുത്ത ക്രിയയാണ് കേവല ക്രിയ. എന്താണ് കേവല ക്രിയ? കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവല ക്രിയ എന്ന് പറയുന്നത്. കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയകളെയാണ് കേവല ക്രിയ എന്ന് പറയുന്നത്. നോക്ക ഉദാഹരണം. പഠിക്കുന്നു, എഴുതുന്നു, പിന്നെ കളിക്കുന്നു, കിടക്കുന്നു, നടക്കുന്നു, പിന്നെ ഉറങ്ങുന്നു, അങ്ങനെ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയകളെയാണ് എന്ത് പറയുന്നത്? കേവല ക്രിയകൾ എന്ന് പറയുന്നത്. അടുത്ത ക്രിയയാണ് പ്രയോജക ക്രിയ. എന്താണ് പ്രയോജക ക്രിയ? പരപ്രേരണയോടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർബന്ധത്താൽ ചെയ്യുന്ന ക്രിയകളെയാണ് എന്ത് പറയുന്നത്? പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. പഠിക്കുന്നു എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്നു, എഴുതിപ്പിക്കുന്നു, എഴുതിപ്പിക്കുന്നു, കളിക്കുന്നു, കളിപ്പിക്കുന്നു, കളിപ്പിക്കുന്നു, കിടക്കുന്നു, കിടത്തുന്നു, നടക്കുന്നു, നടത്തിപ്പിക്കുന്നു, ഉറങ്ങുന്നു, ഉറക്കുന്നു, അങ്ങനെ മറ്റൊരാളുടെ സമ്മർദ്ദത്താൽ അല്ലെങ്കിൽ പരപ്രേരണയാൽ ചെയ്യുന്ന ക്രിയകളെയാണ് എന്ത് പറയുന്നത്? പ്രയോജക ക്രിയകൾ എന്ന് പറയുന്നത്. ഇനി കേവല ക്രിയകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് കാരിതം ക്രിയ എന്നും അകാരിത ക്രിയ എന്നും. എന്താണ് കാരിത ക്രിയ? കാരിത ക്രിയ എന്ന് പറഞ്ഞാൽ കേവല ക്രിയകളിൽ ഇക്കു ഉള്ളത് കാരിതം. ഇക്കു, ഇക്കു ഉള്ളത്, ഇക്കു ഉള്ളത് കാരിതം. നോക്കൂ, പഠിക്കുന്നു, പഠിക്കുന്നു, ഇക്കു ഉണ്ട്, പഠിക്കുന്നു, കളിക്കുന്നു, കളിക്കുന്നു, കിടക്കുന്നു, കിടക്കുന്നു, പിന്നെ നടക്കുന്നു, അങ്ങനെ കേവല ക്രിയകളിൽ ഇക്കു ഉള്ളത് കാരിതം. എന്താണ് അകാരിത ക്രിയ? കേവല ക്രിയകളിൽ ഇക്കു ഇല്ലാത്തതാണ് അകാരിതം. നോക്കൂ, എഴുതുന്നു, തിന്നുന്നു, പിന്നെ ഉറങ്ങുന്നു, അങ്ങനെ കേവല ക്രിയകളിൽ ഇക്കു ഇല്ലാത്ത ക്രിയകളെയാണ് എന്ത് പറയുന്നത്? അകാരിത ക്രിയകൾ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്രിയയാണ് മുറ്റുവിന. മുറ്റുവിന, വിന എന്ന് പറഞ്ഞാൽ ക്രിയ എന്നാണ് അർത്ഥം. മുറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നിൽക്കുക, അതായത് പൂർണ്ണ ക്രിയ എന്നാണ് അർത്ഥം. അതായത് സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണ ക്രിയകളെയാണ് എന്ത് പറയുന്നത്? മുറ്റുവിന എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. ഓടി, ചാടി, വന്നു, കണ്ടു, പഠിച്ചു, കഴിച്ചു, അങ്ങനെ സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണ ക്രിയകളെയാണ് മുറ്റുവിന എന്ന് പറയുന്നത്. അടുത്ത ക്രിയയാണ് പറ്റുവിന. എന്താണ് പറ്റുവിന? വിന എന്ന് പറഞ്ഞാൽ ക്രിയ എന്ന് പറഞ്ഞു.
പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക, അതായത് മറ്റു പദങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ക്രിയകളെയാണ് പറ്റുവിന എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. ഓടിയ ദൂരം, ചാടുന്ന കുട്ടി അല്ലേ, കണ്ട കാഴ്ച, കണ്ട കാഴ്ച, അങ്ങനെ മറ്റു പദങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയകളെയാണ് എന്ത് പറയുന്നത്? പറ്റുവിന എന്ന് പറയുന്നത്. പറ്റുവിന എന്ന് പറഞ്ഞാൽ ഒരു അപൂർണ ക്രിയകളാണ്, അതായത് മറ്റു പദങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയകളെയാണ് എന്ത് പറയുന്നത്? പറ്റുവിന എന്ന് പറയുന്നത്. പറ്റുവിനയെ രണ്ടായി തിരിച്ചിരിക്കുന്നു, പേരച്ചം എന്നും വിനയച്ചം എന്നും. പേരച്ചം എന്നും വിനയച്ചം എന്നും. പേര് എന്ന് പറഞ്ഞാൽ നാമം എന്നാണ് അർത്ഥം. ഇവിടെ പറ്റുവിനെയാണ് ഇവിടെ പേരച്ചമെന്നും വിനയച്ചമെന്നും പറഞ്ഞിരിക്കുന്നത്. പറ്റുവിന എന്ന് പറഞ്ഞാൽ അപൂർണ ക്രിയകളാണ്, അപ്പോൾ പേരച്ചം വിനയച്ചം എന്ന് പറഞ്ഞാലും അപൂർണ ക്രിയകൾ തന്നെയാണ്, അതായത് ചെറിയ വ്യത്യാസമുള്ളൂ. പേരച്ചം എന്ന് പറഞ്ഞാൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ക്രിയകളെയാണ് എന്ത് പറയുന്നത്? പേരച്ചം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. പാടുന്ന കുയിൽ, കുയിൽ ഒരു നാമമാണ്, പാടുന്ന കുയിൽ. പഠിക്കുന്ന കുട്ടി അല്ലേ, എഴുതുന്ന പുസ്തകം. അങ്ങനെ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയകളെയാണ് എന്ത് പറയുന്നത്? പേരച്ചം എന്ന് പറയുന്നത്. നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയകളെയാണ് പേരച്ചം എന്ന് പറയുന്നത്. എന്താണ് വിനയച്ചം? വിന എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞിരുന്നു, ക്രിയ എന്നാണ് അർത്ഥം. അതായത് ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയകളെയാണ് വിനയച്ചം എന്ന് പറയുന്നത്. നോക്കൂ. ഒടിഞ്ഞ് വീണു, മറിഞ്ഞ് പോയി, നടന്ന് കണ്ടു. ഒടിഞ്ഞ് വീണു, മറിഞ്ഞ് പോയി, നടന്ന് കണ്ടു. അങ്ങനെ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയകളെയാണ് വിനയച്ചം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പി എസ് സി ചോദിച്ച ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് പരിശീലനത്തിലേക്ക് കടക്കാം.